രണ്ടാം പിണറായി സർക്കാരിന് വേണ്ടി ആദരണീയനായ ഗവർണർ ഈ സഭയിൽ നടത്തിയ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട അംഗം ശ്രീമതി കെ കെ ശൈലജ ടീച്ചർ അവതരിപ്പിച്ച പ്രമേയത്തെ ഞാൻ പിന്തുണയ്ക്കുന്നു സർ. ചരിത്രം പകരം ചോദിക്കാതെ കടന്നുപോയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന പ്രതീകമാണ് സർ ഈ 15-ാം കേരള നിയമസഭ. 1957 ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ വിമോചന സമരമെന്ന വൃത്തികേടിലൂടെ പിരിച്ചുവിട്ട സംഭവം കേരള ചരിത്രത്തിലെ കറുത്ത ഏടാണ്. കേരള സമൂഹത്തിലെ അനീതികളെയും അവഗണനകളെയും അനാചാരങ്ങളെയും അതിക്രമങ്ങളെയും എല്ലാം തുടച്ചു നീക്കുന്ന ശക്തമായ നിയമനിർമ്മാണങ്ങളിലൂടെ ലോകത്തിനാകെ മാതൃകയായി മാറിയ സഹാ VMS മുഖ്യമന്ത്രിയായ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കിയാൽ പിന്നീടൊരിക്കലും വലതു പിന്തിരിപ്പൻ ശക്തികൾക്ക് അധികാരത്തിലെത്താനാകില്ലെന്ന ഭീതിയാണ് സാർ അന്നുണ്ടായത്. അതാണ് വിമോചന സമരത്തിൻ്റെ മറവിൽ 57 ഗവൺമെൻറ്റിനെ പിരിച്ചുവിടാൻ കാരണമായതെന്ന് ചരിത്രം നിഷ്പക്ഷമായി പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. 2 വർഷവും 4 മാസവും മാത്രം കാലയളവുണ്ടായിരുന്ന ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാർ നടപ്പാക്കിയ നയങ്ങളുടെ പിൻബലത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനാടിത്തറ കെട്ടിപ്പടുക്കപ്പെട്ടത്. അത് അട്ടിമറിക്കാനും ഇടതുപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാനുമാണ് അന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ പാർട്ടി ആസൂത്രിതമായി തയ്യാറാക്കിയ പദ്ധതി പ്രകാരമുള്ള നാടകങ്ങൾ അരങ്ങേറിയത്. അതിന് സമാനമായ സാഹചര്യങ്ങൾ സഹാ പിണറായി വിജയൻ നയിച്ച സർക്കാരിനെതിരെയും ഉണ്ടായെന്നത് കേവലം യാദൃച്ഛികതയല്ല. എല്ലാ കഥകളും ദുരാരോപണങ്ങളും വർഗീയതയും സമാസമം ചേർത്ത് UDFഉം BJPയും ഒരു വിഭാഗം മാധ്യമങ്ങളും ചേർന്ന് നടത്തിയ പോരാട്ട നാടകങ്ങൾ നമ്മുടെ സംസ്ഥാനം കണ്ടു. തങ്ങളുടെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാനത്തെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിടത്ത് അവർക്ക് പിഴച്ചു സർ. അതിൻ്റെ സാക്ഷ്യപത്രമാണ് നമ്മളിരിക്കുന്ന ഈ നിയമസഭ. 57 സർക്കാരിനെ പിരിച്ചുവിട്ടതിലൂടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഇല്ലാതാക്കാമെന്ന് സ്വപ്നം കണ്ട മലർപ്പൊടി വിൽപ്പനക്കാരനെ തന്നെയാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തും കേരളം കണ്ടത്. രൂപവും ഭാവവും മാറിയെന്ന് മാത്രം. സർ, അവരെ ഓർമ്മിപ്പിക്കാനായി ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം പറയാം. 57നേക്കാൾ 12 ലക്ഷം വോട്ടുകളുടെ വർധനമാണ് 60 ഇടക്കാല തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടിയത്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ ചരിത്രം ആവർത്തിച്ചു സർ. 16നേക്കാൾ 12.42 ലക്ഷം വോട്ടുകളാണ് LDFന് അധികമായി ലഭിച്ചത്. 1960 4% വോട്ടുകളുടെ വർധനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലഭിച്ചതെങ്കിൽ ഈ 2021 UDFനേക്കാൾ 6% LDFനുള്ള വോട്ട് വ്യത്യാസം. ഇടത് സ്വതന്ത്രരുടെ വോട്ടുകൾ കൂടി കണക്കിലെടുത്താൽ ഈ അന്തരം ഇനിയും കൂണു സർ. BJPയുമായി വോട്ട് കച്ചവടം നടത്തിയിരുന്നില്ല എങ്കിൽ ഇതിലും പരിതാപമാകുമായിരുന്നു സർ പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ. 50 സീറ്റുകളിലാണ് സർ BJPക്ക് വലിയ തോതിൽ വോട്ട് നഷ്ടമാവുകയും ആ വോട്ട് UDFന് ലഭിക്കുകയും ചെയ്തത്. താൻ BJPയുമായി നീക്കുപോക്കുകൾ ഉണ്ടാക്കി അവർ തനിക്ക് വോട്ട് ചെയ്യുമെന്ന് പരസ്യമായി പറയുന്ന സ്ഥിതി പോലും UDF പാളയത്തിൽ നിന്നുണ്ടായി സർ. ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകളെ മറികടന്നാണ് ഇടതുപക്ഷം ഭരണ തുടർച്ച നേടിയത് സർ. 57 സർക്കാർ ഭ്രാന്തമായ വിമോചന സമരാഭാസ ആക്രമണങ്ങൾക്ക് നടുവിലും ബോധം കൈവിടാതെ പ്രവർത്തിച്ചുവെന്നാണ് സഹാ VMS പറഞ്ഞിട്ടുള്ളത്. കെട്ടിച്ചമച്ച ആരോപണങ്ങളുടെ ചക്രവ്യൂഹങ്ങളെ പിണറായി വിജയൻ സർക്കാർ സമനില കൈവിടാതെ ജനക്ഷേമത്തിലും ജനസേവനത്തിലുമുള്ള കരുതലോടെ ഭേദിക്കുകയായിരുന്നു സർ. കൂടുതൽ ശക്തവും കൂടുതൽ ജനസമ്മതി നേടിയതുമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ പരീക്ഷണത്തിൽ നിന്ന് പുറത്തു വന്നത്. ഈ ഭരണ തുടർച്ചയിലൂടെ ചരിത്രം മനോഹരമായി പകരം വീട്ടുകയായിരുന്നു സർ. ഈ തെരഞ്ഞെടുപ്പിൽ ദയനീയമായി 3rd സ്ഥാനത്ത് പോയ പാർലമെൻ്റ് അംഗമായ ഒരു കോൺഗ്രസ് നേതാവ് ഈ ജനവിധിയെ പുച്ഛിച്ചത് നാം എല്ലാം കേട്ടതാണ്. ഒരു തവണ ലോട്ടറി അടിച്ചതുകൊണ്ട് എന്നും ഭരിക്കാമെന്ന് മുഖ്യമന്ത്രി കരുതരുത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മഹത്വചനം. സർ, ഇത് ലോട്ടറി അടിച്ചതല്ല സർ. ഈ സംസ്ഥാനത്തിലെ ജനങ്ങൾ പൂർണ്ണ മനസ്സോടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷ സർക്കാരിനും നൽകിയ അംഗീകാരമാണെന്ന് തിരിച്ചറിവുണ്ടാകുന്നില്ലെങ്കിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ വിധിയെ തടുക്കാൻ ബ്രഹ്മാവിന് പോലും സാധിക്കില്ല സർ. ദയനീയമായ പരാജയത്തിൻ്റെ കാരണങ്ങൾ തിരയുന്ന തിരക്കിലാണ് പ്രതിപക്ഷമെങ്കിൽ സർ, ആ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ ചില സൂചനകൾ ഞാൻ നൽകാം. കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ നിങ്ങളുടെ പ്രസ്താവനകൾ നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കാൻ തയ്യാറാകുമോ? നാടിനെ തകർക്കാനും നശിപ്പിക്കാനും ഇല്ലാതാക്കാനുമൊക്കെയുള്ള വ്യഗ്രതയല്ലേ നിങ്ങളുടെ പ്രസ്താവനകളിൽ നിറഞ്ഞു നിന്നത്? പ്രസ്താവനകളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഓർമ്മിക്കാനാകും. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കിഫ്ബി പദ്ധതികൾ ഇല്ലാതാക്കും, കേരള ബാങ്ക് പിരിച്ചുവിടും, ലൈഫ് മിഷൻ ചുരുട്ടിക്കെട്ടും എന്നു തുടങ്ങി നാട്ടിലെ സാധാരണക്കാരുടെ ജീവിതത്തിൽ
പ്രതീക്ഷയും നന്മയും പകർന്നു നൽകി പിണറായി സർക്കാരിൻ്റെ അഭിമാന പദ്ധതികളെയെല്ലാം തുടച്ചു നീക്കുമെന്നായിരുന്നു നിങ്ങളുടെ ജൽപ്പനങ്ങൾ. സാർ, ലൈഫ് മിഷൻ എന്താണെന്നും അതിലൂടെ എത്ര സാധാരണക്കാർക്ക് വീടെന്ന സ്വപ്നം നിറവേറ്റാനായി എന്നതും കൊച്ചു കുട്ടികൾ പോലും മനസ്സിലാക്കി സർ. കേരള ബാങ്ക് എന്താണെന്നും കിഫ്ബിയിലൂടെ കേരളത്തിൻ്റെ മുഖച്ഛായ മാറുന്നതുമെല്ലാം ജനം തിരിച്ചറിഞ്ഞു. സർ, കേരള ബാങ്കിനെ സംബന്ധിച്ച് സർ, 2021 May 24 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 42 നമ്പർ സർക്കുലർ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളൊന്ന് കാണണം. സർ, അതിൻ്റെ പ്രതിപാദ്യ വിഷയം അമാൽഗമേഷൻ ഓഫ് ഡിസ്ട്രിക്ട് സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക്സ് വിത്ത് ദ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഗൈഡ് ലൈൻസ് എന്നതാണ്. അതായത് ഒന്നാം പിണറായി ഗവൺമെൻറ് അതിതീക്ഷ്ണമായ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് നിരന്തരമായി പരിശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത കേരള ബാങ്ക് എന്ന മാതൃകയെ ഇന്ന് രാജ്യം ഏറ്റെടുത്തിരിക്കുന്നു. ജില്ലാ സഹകരണ ബാങ്കുകളെ സംസ്ഥാന സഹകരണ ബാങ്ക് ലയിപ്പിച്ചുകൊണ്ട് ഏതൊരു സംസ്ഥാനത്തിനും ത്രിതല ഹ്രസ്വകാല കാർഷിക വായ്പാ ഘടനയെ ദ്വിതലമായി പുനഃസംഘടിപ്പിക്കാനുള്ള പൊതു മാനദണ്ഡങ്ങൾക്ക് റിസർവ് ബാങ്ക് മാനദണ്ഡം പുറപ്പെടുവിച്ചിരിക്കുകയാണ് സർ. സർ, അതാണ് റിസർവ് ബാങ്കിൻ്റെ ആ സർക്കുലറാണ് ഞാൻ ഈ കാണിക്കുന്നത്. സർ, ആ നിലയിൽ നമ്മുടെ സംസ്ഥാനം ദീർഘവീക്ഷണത്തോടെയുള്ള കാര്യങ്ങളാണ് ചെയ്തത് സർ. ഇന്ന് നമ്മൾ നടപ്പിലാക്കുന്ന കാര്യം നാളെ രാജ്യം ഏറ്റെടുക്കുന്ന സ്ഥിതിയാണുള്ളത്. സർ, പാലാരിവട്ടം പാലം പോലെ പൊളിച്ചു കളയേണ്ട നിലയിലുള്ള ഒരു സർക്കാരല്ല ഈ സംസ്ഥാനത്തുള്ളതെന്ന് കേരള ജനതയ്ക്ക് വ്യക്തമാണ്. സർ, പിണറായി വിജയനും അദ്ദേഹം നയിക്കുന്ന സർക്കാരും ചെയ്യാനാകുന്നതേ പറയുകയുള്ളൂ എന്നും പറയുന്നതെല്ലാം ചെയ്യുമെന്നും സ്വന്തം അനുഭവത്തിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു സർ. സർ, മറിച്ച് പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു സർ? പ്രതിസന്ധി കാലഘട്ടത്തിൽ ഒന്നിച്ചു നിന്ന് അവയെ മറികടക്കേണ്ടതിന് പകരം മനുഷ്യനിർമ്മിത ദുരന്തങ്ങൾ കൂടി സൃഷ്ടിക്കുന്ന തിരക്കിലായിരുന്നു പ്രതിപക്ഷം. രാഷ്ട്രീയ തിമിരത്താൽ അന്ധത ബാധിച്ച പ്രതിപക്ഷത്തെയല്ലേ നമ്മൾ കണ്ടത്? കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളല്ലേ ഇവിടെ നടന്നത്? പൊളിറ്റിക്കൽ കില്ലിംഗ് ഫീൽഡ്സ് ഓഫ് കേരള എന്നൊരു കേരള വിരുദ്ധ ക്യാമ്പയിൻ ദേശീയ തലത്തിൽ തന്നെ സംഘടിപ്പിച്ച് കേരളത്തിൻ്റെ യശസ്സ് തീർക്കാൻ ശ്രമം ഉണ്ടായില്ലേ സർ? കേരളമാകെ ഒരു കൊലക്കളമാണെന്ന് വരുത്തി തീർക്കാൻ ആസൂത്രിത ഭരണകൂട കൊലപാതക പരമ്പരകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളവർ ചുക്കാൻ പിടിക്കുന്നത് ഈ രാജ്യം കണ്ടു സർ. കേന്ദ്ര സർക്കാർ ഫെഡറൽ തത്വങ്ങൾ അട്ടിമറിച്ച് സംസ്ഥാനത്തിന് അധികാരങ്ങൾ കൈയടക്കാൻ ശ്രമിച്ചതിനെതിരെ നാം ഉയർത്താൻ പ്രതിപക്ഷത്തിന് സാധിച്ചോ? അശാസ്ത്രീയമായി നടപ്പിലാക്കിയ GST സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അവകാശങ്ങൾക്ക് മേൽ കൈവച്ചിട്ടും നമുക്ക് ഭരണഘടനാപരമായി അവകാശപ്പെട്ട സാമ്പത്തിക വിഹിതം പോലും പിടിച്ചു വെക്കുന്ന നിലയുണ്ടായിട്ടും ഇണ്ടിയോ സർ? BJP സർക്കാരിൻ്റെ ഭരണഘടനാ വിരുദ്ധ നടപടികൾക്കെതിരെ സംസ്ഥാന സർക്കാരിനൊപ്പം ഒന്നിച്ചു നിന്ന് പൊരുതേണ്ട സമയം പ്രതിപക്ഷം എന്താണ് ചെയ്തത് സർ? കേരളത്തിന് അർഹമായ കേന്ദ്രവിഹിതം കിട്ടുന്നുണ്ടെന്ന പെരുന്നുണ പറഞ്ഞ് BJPയുടെ വക്കാലത്തേറ്റെടുക്കുകയാണ് സർ പ്രതിപക്ഷം ചെയ്തത്. സർ, പ്രകൃതി ദുരന്തങ്ങളിൽ തകർന്ന കേരളത്തിന് താങ്ങായി സാലറി ചലഞ്ച് നാശയും ജീവനക്കാർ തന്നെ മുന്നോട്ട് വച്ചപ്പോൾ അതിനെ അട്ടിമറിക്കാനല്ലേ പ്രതിപക്ഷം ശ്രമിച്ചത്? കോവിഡ് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ശമ്പളത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കടമായി ആവശ്യപ്പെട്ടപ്പോൾ അതിനെതിരെ കോടതിയിൽ പോയതും സർക്കാർ ഉത്തരവ് കത്തിച്ചതും പ്രതിപക്ഷമല്ലേ സർ? കേരളത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അട്ടിമറിക്കാൻ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യരുതെന്ന് പോലും അവർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി, കോവിഡ് വ്യാപന സമരങ്ങൾ നടത്തി, പാസ്സില്ലാതെ ആളുകളെ കടത്തിവിട്ട്, 30 ഡിഗ്രിക്ക് മുകളിൽ വൈറസ് പകരില്ലെന്ന അശാസ്ത്രീയ പ്രചരണം നടത്തി കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനങ്ങളെ അട്ടിമറിക്കാൻ ശ്രമമുണ്ടായി സർ. ജനങ്ങൾക്ക് അർഹതപ്പെട്ട കിറ്റും പെൻഷനും മുടക്കാൻ കോടതി കയറി. രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം ഭരണ നേതൃത്വത്തിനെതിരെ വ്യക്തിപരമായ ആക്രമണങ്ങൾ വരെയുണ്ടായി സർ. കുടുംബാംഗങ്ങൾ വരെ അനാവശ്യമായി വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കുകയുണ്ടായി. പൊതുമര്യാദയുടെ എല്ലാ സീമകളും ലംഘിച്ചു. നമ്മുടെ മുൻപിലുള്ള വെല്ലുവിളികളെ അതിജീവിക്കാൻ ഉതകുന്ന ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ഒരിക്കലെങ്കിലും ഇവരുടെ നാവിൽ നിന്നുയർന്നു സർ? മറിച്ച് ദുരന്തമുഖത്ത് പോലും ആശയക്കുഴപ്പമുണ്ടാക്കാനും ജനങ്ങളുടെ മനോവീര്യം കടത്താനുമുള്ള ശ്രമങ്ങളുണ്ടായി. പ്രതിപക്ഷത്തെ ബഹുമാന്യനായ ഒരു സീനിയർ നേതാവ് ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞെന്തായിരുന്നു സർ? ഇനിയൊരു പ്രളയം വരും, പിന്നെ വരൾച്ച വരും, സാമ്പത്തിക പ്രതിസന്ധി വരും എന്നൊക്കെയല്ലേ? ദുരന്തങ്ങളെപ്പോലും ആഘോഷിക്കുന്ന, അവയെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനായി ഉപയോഗപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിൻ്റെ ദുഷിച്ച മനസ്സല്ലേ സർ അവിടെ വെളിപ്പെട്ടത്? ജനാധിപത്യ മൂല്യങ്ങളെ ചവിട്ടിമതിച്ച കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് സർ? സർ, മലയാള മനോരമയുടെ ഒരു മുഖപ്രസംഗമുണ്ട് സർ, വായിക്കേണ്ടതാണ്. ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. ഒരു കാലത്ത് ഇന്ത്യ എന്ന രാജ്യത്തോളം വലിപ്പമുണ്ടായിരുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് തുടങ്ങുകയാണ്. അരനൂറ്റാണ്ടിലേറെ രാജ്യം ഭരിച്ച കോൺഗ്രസ് പാർട്ടി ക്രമേണ ജനങ്ങളിൽ നിന്നും ജനഹിതങ്ങളിൽ നിന്നും അകന്നുപോയി എന്ന് പറയേണ്ടി വരികയാണ്. ആ പത്രത്തിന് മുഖപ്രസംഗം പറയുകയാണ്. ഇന്നത്തെ സ്ഥിതി എന്താണ് സർ? ഇന്ന് 3 സംസ്ഥാനങ്ങളിൽ മാത്രം അധികാരമുള്ള പാർട്ടിയായി ചുരുങ്ങിയില്ലേ? ഭൂരിപക്ഷത്തോട് അധികാരത്തിലെത്തിച്ചാലും BJPയിലേക്ക് പാരായണം ചെയ്യുന്ന ജനാധിപത്യത്തെ കളങ്കപ്പെടുത്തുകയാണ് കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം കോൺഗ്രസ് MLA മാർ കൂറുമാറിയതുകൊണ്ട് മാത്രം BJPക്ക് നിരവധി സംസ്ഥാനങ്ങളിലാണ് അധികാരം കിട്ടിയത്. മധ്യപ്രദേശ്, കർണാടക, അരുണാചൽ പ്രദേശ്, ഗോവ, മണിപ്പൂർ,
സാർ എത്ര ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിൽ സ്ഥിതിയും വ്യത്യസ്തമല്ല. മുൻ മന്ത്രിമാരും പി സി സി പ്രസിഡന്റുമാരും വരെ ബി ജെ പിയിലേക്ക് കൂടണയെന്ന കാഴ്ചയാണ് സാർ നമ്മൾ കാണുന്നത്. സാർ ഇത്തവണ തെരഞ്ഞെടുപ്പ് സമയത്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് പറഞ്ഞത് യു ഡി എഫിനെ വിജയിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ അണികൾ ബി ജെ പിയിൽ ചേരുമെന്നാണ്. സ്വന്തം അണികളുടെ ആത്മാഭിമാനം പോലും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തിയെന്നതിൻ്റെ തെളിവല്ലേ സാർ ഇത്? ഇടതുപക്ഷ സർക്കാരിൻ്റെ 5 വർഷം കൊണ്ട് പ്രകടന പത്രിക എന്നത് വെറും പ്രചരണ കടലാസ് മാത്രമല്ലെന്ന് ഇന്നാർ തിരിച്ചറിഞ്ഞു. നടപ്പാക്കാനാകാത്ത വാഗ്ദാനങ്ങൾ എഴുതി നിറയ്ക്കുന്നതല്ല, വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിനുള്ള മാർഗരേഖയാണ് യഥാർത്ഥ പ്രകടന പത്രികയെന്ന് ഇക്കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം തെളിയിച്ചു സാർ. പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ ഓരോ വർഷവും കൃത്യമായി പ്രോഗ്രസ് റിപ്പോർട്ട് പിണറായി സർക്കാർ അവതരിപ്പിച്ചത് വിസ്മയത്തോടെയാണ് എല്ലാവരും നോക്കിക്കണ്ടത്. 2016 തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച പ്രകടന പത്രികയിലെ 600 വാഗ്ദാനങ്ങളിൽ 580 എണ്ണവും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞ സർക്കാർ സാധിച്ചു. പ്രളയവും കോവിഡും പോലുള്ള ദുരിതങ്ങൾ സൃഷ്ടിച്ച പ്രയാസങ്ങൾ 600ൽ 600ഉം 4 വർഷം കൊണ്ട് തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ സാർ? കഴിഞ്ഞ ദിവസം ആദരണീയനായ ഗവർണർ സഭയിൽ നടത്തിയ നയപ്രഖ്യാപനത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം തന്നെ വ്യക്തമാക്കിയതും 2021 പ്രകടന പത്രികയിലൂടെ ഇടതുമുന്നണി മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നത് തന്നെയാണ്. സാർ കിറ്റും പെൻഷനും കൊടുത്ത് ഇടതുമുന്നണി സർക്കാർ വോട്ട് നേടിയെന്ന് ജനവിധി അധിക്ഷേപിച്ച് യു ഡി എഫിലെയും ബി ജെ പിയിലെയും പല നേതാക്കളും അണികളുമൊക്കെ സംസാരിക്കുന്നുണ്ട് സാർ. സാക്ഷരതയിലും സംസ്കാരത്തിലും സാമാന്യബോധത്തിലുമൊക്കെ മുൻപ് നിന്നിരിക്കുന്ന കേരളത്തിലെ സമ്മതിദായകരെ അങ്ങനെ കുറച്ച് കാണരുത്. പ്രതിസന്ധികളിലാണ് നമ്മൾ സുഹൃത്തുക്കളെ തിരിച്ചറിയുക എന്ന് പറയാറുണ്ട് സാർ. അങ്ങനെ പിണറായി വിജയൻ എന്ന ജനനേതാവിനെ ഈ നാട് കൂടുതൽ തിരിച്ചറിയുകയായിരുന്നു സാർ. കേരളചരിത്രത്തിൽ തന്നെ വിപ്ലവകരമായ പുരോഗതിയാണ് കഴിഞ്ഞ 5 വർഷക്കാലയളവിൽ നടന്നത്. അതിന് തുടർച്ച വേണമെന്ന് ഇവിടുത്തെ ജനത തീരുമാനിച്ചു. അതിൻ്റെ തെളിവാണ് 2 പിണറായി സർക്കാർ. കഷ്ടിച്ച് കടന്നുകൂടിയതല്ല, കൂടുതൽ ഭൂരിപക്ഷത്തിൽ തിരിച്ചു വന്നതാണ് ഈ സർക്കാരെന്നത് മറക്കരുതെന്നെ പ്രതിപക്ഷത്തെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളൂ. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളും അപവാദങ്ങളും ഉന്നയിച്ച് അധികാരം നേടാൻ ശ്രമിച്ചവർക്കുള്ള തിരിച്ചടി കൂടിയാണ് സാർ ഈ ജനവിധി. സാമൂഹ്യ പെൻഷൻ അടക്കം വർദ്ധിപ്പിക്കുമെന്ന വാഗ്ദാനങ്ങളാണ് ഇടതുമുന്നണിയെ വീണ്ടും തിരഞ്ഞെടുക്കാൻ കാരണമെന്ന വാദഗതിയും ചിലർ ഉന്നയിച്ചു കണ്ടു സാർ. വെറും വാഗ്ദാനങ്ങളല്ല ഇടതുമുന്നണിയുടേതെന്ന് മനസ്സിലാക്കിയാണ് സാർ ജനം വൻ ഭൂരിപക്ഷം സമ്മാനിച്ചത്. ഇടതുമുന്നണിയേക്കാൾ വാഗ്ദാനങ്ങൾ നൽകിയ പ്രകടന പത്രികയാണല്ലോ യു ഡി എഫും എന്തിന് എൻ ഡി എ വരെ മുന്നോട്ട് വെച്ചത്? എന്തൊക്കെയായിരുന്നു സാർ? നാടോടിക്കാറ്റ് സിനിമയിലെ പവനായിയെ പോലെ ആയിരുന്നില്ലേ യു ഡി എഫ് പ്രകടന പത്രികയുടെ പെർഫോമൻസ്? അവസാനം സിനിമയിലെ പോലെ പവനായി ശവമായി മാറി. ഞാനിത് ആക്ഷേപമായി ഉന്നയിച്ചതല്ല സാർ. നിലവിൽ നൽകി വരുന്ന 1600 രൂപ ക്ഷേമ പെൻഷൻ എൽ ഡി എഫ് സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ പ്രതിമാസം 2500 രൂപയാകുമെന്ന് യു ഡി എഫ് വാഗ്ദാനം ചെയ്തത് 3000 രൂപയാണ്. ന്യായ് പദ്ധതിയിലൂടെ 6000 രൂപയും വാഗ്ദാനം ചെയ്തു സാർ. വാഗ്ദാനങ്ങളുടെ പെരുമഴ തന്നെയായിരുന്നു യു ഡി എഫ് പ്രകടന പത്രിക. വാഗ്ദാനങ്ങളിൽ വശംവദരാകുന്ന ജനതയായിരുന്നു കേരളത്തിലേതെങ്കിൽ യു ഡി എഫ് അല്ലേ അധികാരത്തിൽ വരുമായിരുന്നത്? അത്രയധികം മോഹന സുന്ദര വാഗ്ദാനങ്ങളായിരുന്നു. ഭരണഘടനയെപ്പോലും അമ്പരപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ വരെ അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ശബരിമലയിൽ ആചാര സംരക്ഷണത്തിനായി നിയമം കൊണ്ടുവരുമെന്ന് വരെ വാഗ്ദാനം ചെയ്തു. കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ബഹുമാന്യനായ പ്രധാനമന്ത്രി മോദിജി പ്രഖ്യാപിച്ച അതേ വാഗ്ദാനം സാർ. ഒരു മിനിറ്റ് കൂടെ സാർ. മോദിജിയുടെ ആ വാഗ്ദാനത്തിന് ഗതി എന്തായെന്ന് രാജ്യം കണ്ടതാണ്. പരമോന്നത കോടതിയുടെ വിധിക്കെതിരെ ഒരു സംസ്ഥാനത്തിന് നിയമനിർമ്മാണം നടത്താനാകുമോ എന്ന സംശയം മാത്രമല്ല ജനങ്ങളെ ഈ വാഗ്ദാനത്തിൽ വീഴ്ത്താതിരുന്നത്. അവസരത്തിനൊത്ത് ശബരിമലയെയും അയ്യപ്പസ്വാമിയെയും ഒക്കെ ഉപയോഗിക്കുന്നവരെ കേരള ജനത തിരിച്ചറിഞ്ഞതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ പുതിയ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് വായിച്ചു. മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ മാപ്പ് പറഞ്ഞതുകൊണ്ടാണ് ശബരിമല വിഷയം യു ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചരണ ആയുധമാക്കിയതെന്ന്. പ്രതിപക്ഷ നേതാവ് ഒരു പ്രധാനപ്പെട്ട പെശകാ പ്രസ്താവനയിലുണ്ടെന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. മാർച്ച് മാസം അവസാനം ഞാൻ പറഞ്ഞ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ ഫെബ്രുവരി ആദ്യം മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി ഐശ്വര്യ കേരള യാത്ര ഉദ്ഘാടന വേളയിൽ ശബരിമല വിഷയം എടുത്തിട്ടത്? അതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ശേഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പട്ടിക വന്ന സമയത്ത് എന്നെ വന്നു കണ്ട മാധ്യമ പ്രവർത്തകൻ ശബരിമല വിഷയം യു ഡി എഫ് ഉന്നയിക്കുന്നതിനെക്കുറിച്ചും അവിടെ ഉണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങളെക്കുറിച്ചും ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടിയായി സുപ്രീംകോടതി വിധിയെ തുടർന്ന് ശബരിമലയിലുണ്ടായ സംഘർഷാന്തരീക്ഷത്തിൽ എല്ലാവർക്കും ഖേദമുണ്ട്, അതായത് വിഷമമുണ്ടെന്നാണ് ഞാൻ മറുപടി പറഞ്ഞത്. ഖേദമെന്നത് വാർത്ത വന്നപ്പോൾ മാപ്പ് പറഞ്ഞതായി വളച്ചൊടിക്കപ്പെട്ടു. അപ്പോഴെന്താ ഞാൻ തിരുത്താതിരുന്നത് എന്ന് സ്വാഭാവികമായി ആരും ചിന്തിച്ചേക്കാം. സാർ ഞാൻ മാപ്പ് പറഞ്ഞതല്ല എന്ന് വിശദീകരിച്ചിരുന്നെങ്കിൽ എന്താ വാർത്ത വരിക മാപ്പ് പറയുന്നില്ലെന്ന് കടകംപള്ളി എന്നാകുമല്ലോ. ആ കെണിയിൽ വീഴാൻ ഞാൻ പോയില്ലേ സാർ. ജനം ഇതൊക്കെ കണ്ടതാണല്ലോ. അവരുടെ വിധിയെഴുത്ത് തന്നെയാണ് മറുപടി എന്ന നിലപാട് ഞാൻ കഴക്കൂട്ടവും കേരളവും അതിനുകൂടിയുള്ള വിധിയെഴുത്താണ് നടത്തിയത്. സാർ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ജനങ്ങളിൽ മാത്രം വിശ്വാസമർപ്പിച്ച പിണറായി സർക്കാരിൻ്റെ തുടർച്ച തന്നെയാണ്
രണ്ടാം പിണറായി സർക്കാർ എന്ന് വ്യക്തമാക്കുന്നതെന്ന് സർ ആദരണീയനായ ഗവർണറുടെ നയപ്രഖ്യാപനം. വികസനത്തിനും ക്ഷേമത്തിനും തന്നെയാണ് മുൻഗണന. ജനാധിപത്യവും മതനിരപേക്ഷതയും തന്നെയാകും ഈ സർക്കാരിന്റെ മുഖമുദ്ര. സമൂഹത്തിൽ വിവേചനം പാടില്ലെന്നത് എത്ര മനോഹരമായ ആശയമാണ് സർ. ആ ആശയമായി നയമെന്ന് ഉറപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാർ. അന്താരാഷ്ട്ര തലത്തിലുള്ള പുരോഗതിയാകും ഭാവികേലത്തായി നടപ്പാക്കുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ വ്യക്തമാണ് സർ. ആ ഉറപ്പോടെയാണ് കേരളം ഇടതുകൊണ്ട് സർക്കാരിന് 99 തിലക്കം സമ്മാനിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ നന്ദി പ്രമേയത്തെ അനുകൂലിക്കുന്നു സാർ.